വയനാട്ടിലെ വന്യമൃഗ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് വയനാട് കലക്ട്രേറ്റിന് മുന്നിൽ നടത്തുന്ന രാപകൽ സമരം തുടരുന്നു. അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന് കെ മുരളീധരൻ എം പി ആവശ്യപ്പെട്ടു. തണ്ണീർക്കൊമ്പ മരണപ്പെടാൻ കാരണം രണ്ടാമത് മയക്കോടി വെച്ചപ്പോ ആനയുടെ ശരീരത്തിന് മോശമാണെങ്കിൽ എപ്പോഴും മയക്കോടി വെച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചൈര പിടിച്ച് കുങ്കിയാനി ആക്കിയില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ വന്യമൃഗ സങ്കേതത്തിൽ സൂക്ഷിച്ച് അന്ന് സംരക്ഷിച്ച വല്ല കുഴപ്പമുണ്ടോ? പിന്നെ കടുവയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാൽ കടുവയ്ക്ക് വല്ല കടുവ വെയിറ്റേറണമൊന്നുമല്ല, കാണുന്ന ആളുകളെ ചാരിക്കൊല്ല അതിനെ വെടിവെക്കല്ലാണ്ട് പിന്നെ തോക്കത്തിന് ഉമ്മ വയ്ക്കാൻ. സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങളുമായി സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട്. യോഗം ബഹിഷ്കരിച്ച് ഇപ്പോൾ കലക്ട്രേറ്റിന് മുന്നിൽ രാപകൽ സമരം നടത്തുന്ന യു ഡി എഫിന്റെ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ ഷഹദ് റഹ്മാനുമുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം എന്തുകൊണ്ട് ഈ യോഗത്തെ ബഹിഷ്കരിച്ചു, ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് എം പി രാജേഷ് ചോദിച്ചു. അതിന് മറുപടി നൽകാൻ സുൽത്താൻ ബത്തേരി എം എൽ എ ശ്രീ ഐ സി ബാലകൃഷ്ണൻ അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരുകയും ചെയ്യും ഈ വൈകുന്നേരം. സുർജിത് അയ്യപ്പത്ത് നമ്മളോടൊപ്പമുണ്ട്. സുർജിത്, സർവകക്ഷി യോഗത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഇതിലിപ്പോൾ ഒരു ജാഗ്രതാ സമിതി പോലെ അല്ലെങ്കിൽ ഒരു സമിതി ഇതിൽ പൂർണ്ണമായും നിരീക്ഷണ സംവിധാനം എന്ന നിലയിൽ ഏർപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാർ ഇന്നത്തെ സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? എന്തായാലും പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം, പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം, ഇതിനിടയിലാണ് മൂന്ന് മന്ത്രിമാരടങ്ങുന്ന സംഘം വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതല്പം വൈകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത്. മാത്രമല്ല അവർ ബഹിഷ്കരിക്കുകയും ചെയ്തു സർവകക്ഷി യോഗം. അതിനുശേഷം ചേർന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെ യോഗവും യു ഡി എഫ് പ്രതിനിധികളെല്ലാം ബഹിഷ്കരിക്കുന്ന നിലപാടി ഉണ്ടായിട്ടുണ്ട്. ഈ യോഗത്തിന്റെ ശേഷം പുറത്തു വന്നിട്ടുള്ള ചില തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ ചേർന്ന കമാൻഡ് കൺട്രോൾ സെന്റർ ഇവിടെ തുടങ്ങും. അത് ഒരു ആർ ആർ ടി ആണ് നിലവിലുള്ളത്. അത് രണ്ട് ആർ ആർ ടികൾ കൂടി സ്ഥിരപ്പെടുത്തും. അതോടൊപ്പം തന്നെ നോഡൽ ഓഫീസറെ നിയോഗിക്കും. അത് അദ്ദേഹത്തിന് സ്വതന്ത്ര അധികാരവും സ്പെഷ്യൽ ഓഫീസും നൽകും. ഈ വന്യജീവി പ്രശ്നം ജില്ലയിൽ ജനകീയ സമിതി മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് സുപ്രധാന തീരുമാനം. രണ്ടാഴ്ചയിൽ ഈ സമിതി യോഗം ചേരും. കലക്ടർ അധ്യക്ഷയാവും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സമിതിയിൽ ഉണ്ടാകും. എം എൽ എ മാരും ഉണ്ടാകും. ഈ വനവൽക്കരണത്തിന്റെ സത്വര നടപടികൾ സ്വീകരിക്കും. ഈ തന്നെ പോലുള്ള അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനത്തിന് വേഗത്തിൽ നടപടി കൈക്കൊള്ളും. പഞ്ചായത്ത് വാർഡ് തല ജനകീയ സമിതികളും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ രൂപീകരിക്കും. സ്ഥായിയായ പരിഹാരത്തിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതാണ് മന്ത്രിമാർ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയായുള്ള യോഗത്തിൽ 27 മാർഗനിർദ്ദേശം അംഗീകരിച്ചിരുന്നു. ഇതിൽ 15 നടപ്പാക്കിയത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രിമാരായ എം പി രാജേഷും അതോടൊപ്പം തന്നെ കെ രാജനും ആവശ്യപ്പെട്ടു. ഈ കേന്ദ്ര തലത്തിൽ പരിഹരിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട്. അതിന് അത്തരത്തിലുള്ള ശ്രദ്ധ ചെലുത്തുന്ന വിധത്തിൽ ഇടപെടൽ ഉണ്ടാകും. ധനവകുപ്പ് 13 കോടി രൂപ ഇതിനകം അനുവദിച്ചിട്ടുണ്ട്. നിലവിലെ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമായ ട്രഷറി നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമാണ് ഈ തുക എന്നും പറഞ്ഞു. അതോടൊപ്പം ഈ സർക്കാർ വിഷയത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ, അതോടൊപ്പം മറ്റ് ക്യാമറ ട്രാപ്പുകൾ, അടിക്കാടുകൾ വെട്ടുന്നതിന് കേന്ദ്ര നിയമത്തിൽ ഇളവ് ആവശ്യപ്പെടുന്ന നടപടികൾ, അതോടൊപ്പം ട്രഞ്ച് നിർമ്മാണത്തിനും അനുമതി തേടും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. സോളാർ ഫെൻസിങ് ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ പൂർത്തിയാക്കും. റിസോർട്ടുകളുടെ കാര്യമാണ് ഏറ്റവും പ്രധാനം. ഈ റിസോർട്ടുകൾ പലപ്പോഴും വന്യമൃഗങ്ങളെ ആകർഷിക്കാൻ ഉപ്പുവിതരണം ഉൾപ്പെടെയുള്ള പൊടിക്കൈകൾ ചെയ്യാറുണ്ട്. ആ നടപടി എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇടയ്ക്കിടെ പരിശോധന നടത്തും. ഇവർക്കെല്ലാം തന്നെ നോട്ടീസ് നൽകും. ഇതിനുശേഷം കൃത്യമായ നിയമ നടപടി റിസോർട്ടുകൾക്കെതിരെ ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ജനകീയ സമിതി ഓഡിറ്റിംഗിന് വിധേയമാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ പ്രഖ്യാപനം. ശരി സുർജിത്, ഇപ്പോൾ ഷഹദ് റഹ്മാൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വസതിയിൽ, അവിടെ ഇപ്പോൾ മന്ത്രിമാരുടെ സംഘം ആ പോളിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. അവർ ആ വീട്ടിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇടയ്ക്ക് കാണാൻ കഴിയും. ഷഹദ് റഹ്മാൻ അതിൻ്റെ വിശദാംശങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ രാപകൽ സമരം നടക്കുകയാണ്, പുരോഗമിക്കുകയാണ് കലക്ടറേറ്റിന് മുന്നിൽ. അതിൻ്റെ വിവരങ്ങളും ഷഹദ് നൽകും. ഷഹദ്, ഇപ്പോൾ മന്ത്രിമാരുള്ളത് ഈ പോളിന്റെ വീട്ടിലാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ മന്ത്രി വനമന്ത്രി എ കെ ശശീന്ദ്രൻ, അതുപോലെ തന്നെ എം പി രാജേഷ, കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് ഇപ്പോൾ ഈ പോളിന്റെ വീട്ടിലുള്ളത്. അല്പസമയം മുൻപ് അവർ മറ്റ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മറ്റുള്ള ആളുകളുടെ കുടുംബങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ പോളിന്റെ വീട്ടിലേക്ക് വരുന്നത്.
കാരണം ഇവിടെ എത്തി ഇവരുടെ പോളിന്റെ ഭാര്യയും അതുപോലെ തന്നെ അത്തരത്തിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മറ്റുള്ള ആളുകളുടെ കുടുംബങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ പോളിന്റെ വീട്ടിലേക്ക് വരുന്നത്. കാരണം ഇവിടെ എത്തി ഇവരുടെ പോളിന്റെ ഭാര്യയും അതുപോലെ തന്നെ അവരുടെ അച്ഛനും ഒക്കെ ആയിട്ട് സംസാരിച്ചു. അതിനുശേഷമാണ് മടങ്ങുകയാണ്. കാരണം പ്രധാനമായിട്ടും ഇപ്പോൾ ഇവർ അതായത് അല്പസമയം മുൻപ് ഇവർക്ക് കൊടുക്കാനുള്ള സഹായം പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായം അത് നൽകി. മന്ത്രി എം പി രാജേഷ്, വളർത്തുമൃഗങ്ങളെ അനുവദിക്കില്ല അങ്ങനെ തെറ്റായ വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. ഞങ്ങൾ വിശദീകരിച്ചതിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഞങ്ങൾ ഇന്നെടുത്ത 27 തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അപ്പോൾ ഒരു ചോദ്യം വന്നു, ആ ചോദ്യം ഇങ്ങനൊരു നിർദ്ദേശമുണ്ടായോന്നാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല, നിർദ്ദേശം വന്നു. സർക്കാർ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ചോദിച്ച ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളൊരു അജണ്ടയുമായിട്ട് വന്ന് ചോദിച്ചതാണെന്ന് അപ്പോൾ മനസ്സിലായില്ല. അതാണ് അതിൽ സംഭവിച്ചത്. അപ്പോൾ അസന്നിഗ്ധമായ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആളുകളുടെ ഉപജീവനത്തിന്റെ ഭാഗമാണ് അതെല്ലാം. അത്തരം ഒരു കാര്യത്തെയും തടസ്സപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല, തീരുമാനിച്ചിട്ടുമില്ല. അങ്ങനെ തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നത് കൊണ്ടാണ് ഇക്കാര്യം ഇപ്പൊ തന്നെ വ്യക്തമാക്കുന്നത്. ശരി, മന്ത്രിമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എം പി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഷഹദ് റഹ്മാൻ നമ്മളോടൊപ്പം ഉണ്ട്. ഷഹദ് ഉള്ളത് ആ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വസതിയിലാണ്. ഷഹദ്, മറ്റെന്തെല്ലാം വിവരങ്ങൾ? അതായത് ഇന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും ഈ വയനാട് കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തുന്നത്. അത് രാപ്പകൽ സമരമാണ്, അത് ഇപ്പോഴും തുടരുകയുമാണ്. നാളെ രാവിലെ 10 കൂടിയിട്ടാണ് ഈ സമരം അവസാനിക്കുക. കെ മുരളീധരൻ എം പി ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കെ മുരളീധരന് പുറമെ രമേശ് ചെന്നിത്തലയും ഇന്ന് ഈ സമരപ്പന്തലിലെത്തുകയും ഒപ്പം തന്നെ അവിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ കെ മുരളീധരനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അതിരൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ച സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിൽ കെ മുരളീധരൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളൊന്നും വന്യമൃഗങ്ങളുടെ വോട്ട് നേടിയിട്ടല്ല ഇത്തരത്തിൽ ജനപ്രതിനിധികളായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വന്യമൃഗങ്ങളോട് അല്ലെങ്കിൽ അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങളോട് യാതൊരു കാരണവശാലും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. മറിച്ച് ഞങ്ങൾക്ക് വോട്ട് നൽകി ഞങ്ങളെ ജയിപ്പിച്ച് ജനപ്രതിനിധികളാക്കിയിട്ടുള്ളത് ജനങ്ങളാണ്. അതുകൊണ്ട് ആ ജനങ്ങളോട് മാത്രമേ ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളൂ. ഇത്തരത്തിൽ അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം, അതിനാണ് തോക്ക് നൽകിയിട്ടുള്ളത്. അല്ലാതെ തോക്ക് ചുംബിച്ചുകൊണ്ട് നടക്കാനല്ല എന്നതടക്കമുള്ള അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഇന്ന് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. രമേശ് ചെന്നിത്തല ഇന്ന് ഇവിടെ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച കുടുംബങ്ങളുടെ മുഴുവൻ വീടുകളിലും രമേശ് ചെന്നിത്തലയും ഇന്ന് സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സമരം നാളെ രാവിലെയാണ് സമാപിക്കുകയും ചെയ്യുക. അതേസമയത്ത് യൂത്ത് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ ഈ മന്ത്രിതല സംഘത്തിന് നേരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കരിങ്കൊടി പ്രതിഷേധമാണ് വിവിധ ഇടങ്ങളിൽ നടന്നിട്ടുള്ളത്. കെ എസ് യുവിന്റെ നേതൃത്വത്തിലും ഇനിയുള്ള മണിക്കൂറുകളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ. യു ഡി എഫിന്റെ രാപകൽ സമരം ഇപ്പോൾ വയനാട് കളക്ടറേറ്റിന് മുന്നിൽ നടക്കുകയാണ്. ഷഹദ് റഹ്മാൻ അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു.